ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കോർപ്പറേറ്റ് റെഗുലേഷൻസ് നാൽപ്പതാമത്തെ സെഷനാണ് നമ്മൾ ഈ സെഷനിൽ ആദ്യം ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ് നമ്മൾ എങ്ങനെയാണ് മെമ്പർഷിപ്പ് ഫോം ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇനി നമുക്കിനി എങ്ങനെയാണ് ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ് ഫോം ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഫോം ചെയ്തിട്ടുള്ള ആൾ അത് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഷെയർ ഹോൾഡറിൽ നിന്നും ആ ഷെയർസ് കിട്ടുമ്പോൾ അതാണ് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഷെയർ കമ്പനിയിലേക്ക് സറണ്ടർ ചെയ്യുമ്പോൾ പിന്നെ ഈ പറയുന്ന ഷെയർ ഹോൾഡറെ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ കമ്പനി വൈൻഡപ്പ് ആവുന്ന സാഹചര്യങ്ങളിലാണ് ഓരോ ഷെയർ ഹോൾഡറുടെയും ആ ഒരു മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ആവപ്പെടുന്നത് ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടാവും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രൊവിഷൻ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ രീതിയിലാണ് ടെർമിനേഷൻ വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡീ മെറ്റീരിയലൈസേഷൻ ആൻഡ് റീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയേഴ്സ് അതിൽ ആദ്യം ഡീ മെറ്റീരിയലൈസേഷൻ ഡി അല്ലെങ്കിൽ ഡിമാറ്റ് ഇപ്പം നമ്മൾ ഒക്കെ പറയുമ്പോൾ എപ്പോഴും ഡിമാറ്റ് അക്കൗണ്ട് എന്നൊക്കെ പറയാറുണ്ട് അത് ഇതിനോടനുബന്ധിച്ച് വരുന്നൊരു കാര്യമാണ് അതായത് ഡീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെയർ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ഫോമിലുള്ളതിനെ നമ്മൾ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് ഡീ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് ഫ്രം ഇറ്റ്സ് ഫിസിക്കൽ ഫോം ടു ഇലക്ട്രോണിക് ഫോം അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റർ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ആ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു നമ്മുടെ ഷെയർ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ഫോമിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത് ഓക്കെ സോ ഈ ഒരു അക്കൗണ്ടിൽ അയാൾക്ക് എത്ര ഷെയർ ഉണ്ട് എന്നുള്ളത് ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം എല്ലാ സെക്യൂരിറ്റീസും ഇത്തരത്തിൽ നമുക്ക് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റാം ഇങ്ങനെ ഫോമിലേക്ക് മാറ്റുമ്പോഴുള്ള സൗകര്യം എന്ന് വെച്ചാൽ നമുക്കത് എളുപ്പത്തിൽ എന്ത് ചെയ്യാം അത് ട്രാൻസ്ഫർ ചെയ്യാനും ബാക്കിയുള്ള ട്രേഡിങ് നമുക്ക് എളുപ്പത്തിൽ നടത്താനായിട്ട് സാധ്യമാണ് ഓക്കെ സോ ഒരു കാര്യം പ്രത്യേകിച്ചും ഡിമെറ്റിലൈസേഷൻ ചെയ്യുമ്പോൾ ഫിസിക്കലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഷെയർസ് മാത്രമേ ഡിമെറ്റിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അങ്ങനെയുള്ള ഷെയർസ് മാത്രമേ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മുടെ ഡിപ്പോസിറ്റർ ആക്ട് നയൻറ്റീൻ അനുസരിച്ച് അങ്ങനെയാണ് പറയുന്നത് ഓക്കെ സോ ഈ രീതിയിൽ നമ്മൾ ഷെയർസ് ഫിസിക്കൽ ഫോമിൽ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഷെയേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നു നമ്മൾ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അതിലൂടെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് അത് സെയിൽ ചെയ്യാനും പാർച്ചേസ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പം സാധ്യമായിട്ട് വരുന്നു അതാണ് ഡീമെറ്റീരിയലൈസേഷൻ ഇങ്ങനെ സെക്യൂരിറ്റീസ് ഡീമെറ്റിലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ സെക്യൂരിറ്റീസ് എല്ലാം ഫെഞ്ചിബിൾ ആകും എന്ന് പറയുന്നത് എന്താണ് ഫെഞ്ചിബിൾ ആവാന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ഫോമിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ചും ഡിസ്റ്റിങ്ക്റ്റീവ് നമ്പറോ അല്ലെങ്കിൽ ഫോളിയോ നമ്പറോ സർട്ടിഫിക്കറ്റ് നമ്പറോ ഒന്നും ഉണ്ടാവില്ല ഓക്കെ അതാണ് അപ്പോൾ അതെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മളതിന് ഫിഞ്ചിബിൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഫിഞ്ചിബിൾ ആകുമ്പോൾ നമുക്ക് എളുപ്പം അതിനെന്ത് ചെയ്യാം ട്രാൻസാക്റ്റ് ചെയ്യാം അതാണ് അതിൻ്റെ ഗുണം ഇനി നമ്മുടെ ഡിമെറ്റിലൈസേഷന് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസിന് എന്തൊക്കെയാണ് റെക്വസിഷൻസ് എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം ഡെപ്പോസിറ്ററി അക്കൗണ്ട് നമ്മുടെ ഇൻവെസ്റ്റർക്ക് മസ്റ്റാണ് ഈ ഡിമെറ്റിലൈസേഷൻ ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റീസ് ഡിമെറ്റിലൈസ് ചെയ്യാനുള്ള സെക്യൂരിറ്റീസ് എലിജിബിൾ ലിസ്റ്റിൽ ഡെപ്പോസിറ്ററി ഇഷ്യൂസിൽ ഇഷ്യൂസ് ചെയ്തിട്ടുള്ള എലിജിബിൾ ലിസ്റ്റിലുള്ളതായിരിക്കണം പിന്നെ ഈ സെക്യൂരിറ്റീസ് നമ്മുടെ അക്കൗണ്ട് ഡിപ്പോസിറ്ററി അക്കൗണ്ടുള്ള അക്കൗണ്ട് ഹോൾഡറിലെ പേരിൽ അയാളെ സ്വന്തം സ്വന്തമായിട്ടുള്ളതായിരിക്കണം പിന്നെ നമുക്കൊരു ഇങ്ങനെ ഈ ഫിസിക്കൽ ഫോമിലുള്ളത് ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ഡിമാറ്റ് റെക്വസിഷൻ ഫോമുണ്ട് അത് കമ്പനി ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും അത് മേടിച്ചിട്ടാണ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഡീമറ്റിലൈസേഷൻ റിക്വസ്റ്റ് ഉണ്ട് അത് ആ ഒരു സെക്യൂരിറ്റി ഹോൾഡർ സൈൻ ചെയ്ത് അത് ആ സ്പെസിഫിൻ സിഗ്നേച്ചറായിട്ട് മാച്ച് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടാണ് അത് പ്രോസസ് ചെയ്യുക ഇനി നമ്മൾ ഡിമാറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക്കിൽ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അത് ആവുന്നു അപ്പം അതിന് പ്രത്യേകിച്ചും ഒരു നമ്പറോ സർട്ടിഫിക്കറ്റ് നമ്പറോ ഡിസ്റ്റിങ് നമ്പറോ ഒന്നുമില്ല പിന്നെ ഇത് വൺസ് നമ്മൾ ഫിസിക്കൽ ഫോമിലുള്ള ഷെയർസ് ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഫിസിക്കൽ ഫോമിലുള്ളത് ക്യാൻസൽ ചെയ്യപ്പെടുന്നു എന്നിട്ട് ഇലക്ട്രോണിക് ഫോമിലായിരിക്കും ആ ഷെയർ ഹോൾഡറിന് അത് അവൈലബിൾ ആവുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ ഇലക്ട്രോണിക് ഫോമിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഷെയർ ട്രേഡിങ് അധികം പേപ്പർ വർക്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം പോസ്റ്റൽ ഡിലേസ് വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന സ്റ്റാമ്പ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട കാര്യം വരുന്നില്ല പിന്നെ നമ്മളിത് ഡെലിവറി ചെയ്യുമ്പോൾ ഫിസിക്കലി ഡെലിവറി ചെയ്യുമ്പോൾ ബാഡ് ഡെലിവറി ഫേക്ക് സർട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ഡിമാറ്റിലേക്ക് നമ്മുടെ സെക്യൂരിറ്റീസൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയുടെ സിഗ്നേച്ചർ ഡിഫറൻസ് ഇതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല പിന്നെ നമുക്ക് ഈ പറയുന്ന ഡിമാറ്റ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പേ ഔട്ട്സൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രോഡിലെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതെല്ലാം നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാനേ പറ്റും അതിനുള്ള ഭീഷണിയൊന്നും ഇവിടെ ഉണ്ടാവുന്നില്ല ഇനി ഡിമാറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡിമെറ്റിലൈസ് സെക്യൂരിറ്റീസിൽ നമുക്ക് ട്രേഡിങ് അധികം നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഓരോരുത്തരും ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ട്രേഡിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നില്ല അതുമാത്രമല്ല ഇപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിന് അതൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് വരുന്നത് ലൈക്ക് ഇപ്പം കൃത്യമായിട്ട് തന്നെ എല്ലാവരുടെയും കാര്യങ്ങളും എല്ലാ ട്രേഡിങ്ങും മോണിറ്റർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കീ മാർക്കറ്റ് പ്ലേയേഴ്സ് ആയിട്ടുള്ള ബ്രോക്കേഴ്സൊക്കെ അവിടെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഡിമാറ്റ് അക്കൗണ്ട്സ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ അപ്പോൾ അതൊക്കെയാണ് ഡിമാറ്റ് സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഇനിയും ഡിമാറ്റ് അക്കൗണ്ടിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ ഡിപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഡിപ്പോ ഡിപ്പോസിറ്ററി സിസ്റ്റത്തിലൂടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഫോം ചെയ്തിട്ട് അതിലേക്കാണ് ഇലക്ട്രോണിക് ഫോമിൽ നമ്മൾ ഷെയർസ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം ഈ രീതിയിൽ നമുക്ക് ഒരുപാട് ഈ രീതിയിലുള്ള ഡിപ്പോസിറ്ററി സിസ്റ്റംസ് അതിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പോസിറ്ററി സർവീസസ് അപ്പോൾ ഈ ഒരു ഡിപ്പോസിറ്ററി സിസ്റ്റം നമ്മുടെ കമ്പനി ഫോം ചെയ്യേണ്ടതാണ് അക്കോഡിംഗ് ടു കമ്പനി ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി അതുമാത്രമല്ല ഈ ഒരു ഡിപ്പോസിറ്ററി സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ സിബിയുടെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നയൻറ്റീൻ നയൻറ്റി ടു ആക്ടിൻ്റെ റെഗുലേഷൻസ് അതും നമ്മൾ ഫോളോ ചെയ്യണം അവരുടെ സർട്ടിഫിക്കേഷൻ കൂടി ഉണ്ടാവണം അപ്പോൾ ആ രീതിയിൽ നമുക്ക് രണ്ട് ഡിപ്പോസിറ്ററി രജിസ്റ്റേഴ്സ് ആണ് നമ്മുടെ സിബിയുടെ ആ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോട് കൂടി നമ്മുടെ ഇന്ത്യയിൽ ഫോം ചെയ്തിട്ടുള്ളത് ദറ്റ് ഈസ് നാഷണൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റീസ് ലിമിറ്റഡ് എൻ ഡി സി എൽ പിന്നെ സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് സി ഡി എസ് എൽ അപ്പം അങ്ങനെ രണ്ട് ഡെപ്പോസിറ്ററി രജിസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെയാണ് നമുക്ക് ഡിപ്പോസിറ്ററി അക്കൗണ്ട്സ് ഫോം ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഡിപ്പോസിറ്ററീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് സർവീ സർവീസ് പ്രൊവൈഡ് ഇൻവെസ്റ്റേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഏജൻസിനെ നമ്മൾ പറയുന്നതാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അത് ചിലപ്പോൾ വൺ വേർഡൊക്കെ ചോദിക്കാം ദ പേഴ്സൺ ഹു പ്രൊവൈഡ് സർവീസസ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ത്രൂ ഡിപ്പോസിറ്ററി ആ കോൾഡ് അ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അപ്പോൾ ഇവർ ഈ ഏജൻസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് നമ്മുടെ സിബി ആണ് അവരുടെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ആണ് എന്ത് ചെയ്യുന്നത് ഏജൻസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിമാറ്റ് അക്കൗണ്ട് ഈ ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ ഫോം ചെയ്യുന്നത് അപ്പോൾ ഈ ഡീമെറ്റിലൈസ് സിസ്റ്റത്തിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യാനായിട്ട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സഹായം വേണ്ടി വരും ഇവരെ നമ്മൾ നമ്മുടെ ഷെയറിൽ ബ്രോക്കേഴ്സിനെ പോലെ തന്നെയാണ് അപ്പോൾ ശരിക്കും നമ്മുടെ ഈ പറയുന്ന കമ്പനിയും അതുപോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലിങ്കായിട്ടാണ് ഈ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആക്ട് ചെയ്യുന്നത് ഓക്കെ സോ ഈ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ വ്യക്തികളുടെയും അവർ ഇൻക്വയർ അവർ ഫോം ചെയ്തിട്ടുള്ള ഷെയേഴ്സ് അത് ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് കറക്റ്റ് ടൈമിൽ അതിനുള്ള അപ്ഡേറ്റ്സ് പറഞ്ഞു കൊടുക്കും അത് സി ഗൈഡ് ഗൈഡ്ലൈൻസ് അനുസരിച്ചാണ് അപ്പം സി ഗൈഡ് ലൈൻ അനുസരിച്ച് ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ബാങ്കുകൾ അതുപോലെ കസ്റ്റോഡിയൻസ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഇവരെല്ലാം എന്താവാം ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് യോഗ്യതയുള്ളവരാണ് അപ്പം ഈ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ അടുത്താണ് ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് ഇലക്ട്രോണിക് ഫോമിൽ എന്നിട്ട് നമ്മൾ സാധാരണ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെയാണ് അപ്പോൾ ഈ ഒരു ബാങ്ക് സപ്പോസ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആക്ട് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ആ ബാങ്കിൻ്റെ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ എന്നറിയുന്നത് ആ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് പോലെയായിട്ട് കണക്കാക്കാൻ പറ്റും ഓക്കെ നമുക്ക് എങ്ങനെയാണ് ഡിമാറ്റിങ് ഷെയർ എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റെ അടുത്ത് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അത് നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ അതിനൊരു പർട്ടിക്കുലർ ഫോം ഉണ്ട് ആ ഫോമിൽ പാർട്ടിസിപ്പൻറ്റും ക്ലൈൻറ്റും അഗ്രിമെൻറ്റ് നടത്താണ് അതിന് വേണ്ടിയിട്ട് ഒരു റെക്വസേഷൻ ഫോം ഉണ്ട് അപ്പം ആ റെക്വസ്റ്റേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലൈൻറ്റ്സിന് അവർക്കൊരു യുണീക്ക് ഐ ഡി നമ്പർ കിട്ടും ആ ഐ ഡി നമ്പറാണ് എല്ലാ കറസ്പോണ്ടൻസിലും പിന്നീട് എൻ്റർ ചെയ്യേണ്ടത് ഓക്കെ സോ ഈ ഡിമെറ്റിലൈസേഷൻ റിക്വസ്റ്റ് ഫോം നമ്മൾ വൺസ് ഈ ഡി ഡിപ്പോസിറ്റീവ് പാർട്ടിസിപ്പൻസുമായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആ ഡിപ്പോസിറ്റീവ് പാർട്ടിസിപ്പൻ്റെ അടുത്ത് ഈ ഷെയർ ഹോൾഡർ എന്ത് ചെയ്യണം അവരുടെ ഫിസിക്കലായിട്ടുള്ള എല്ലാ ഷെയർ സർട്ടിഫിക്കറ്റ്സും ഹാൻഡ് ഓവർ ചെയ്യണം എന്നിട്ട് അവരതെന്ത് ചെയ്യും ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും നമ്മുടെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ഏജൻറ്റ് വൺസ് ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഈ പറയുന്ന ഡെപ്പോസിറ്ററി റെക്വസ്റ്റേഷൻ ഫോം കിട്ടിക്കഴിയുമ്പം എന്ത് ചെയ്യുന്നു ഷെയർ ഹോൾഡർക്ക് തിരിച്ചൊരു അക്നോളജ്മെൻ്റ് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ കറസ് ഷെയർ ഉള്ള കമ്പനിക്ക് കറസ്പോണ്ടിങ് കമ്പനിക്ക് ആ ഷെയർസിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാൻ ഓക്കെ അപ്പോൾ അവിടെ കമ്പനിയുടെ ബിഹാഫ് ഒരു ട്രാൻസ്ഫർ ഏജൻറ് ഉണ്ടാവും അപ്പോൾ ആ ട്രാൻസ്ഫർ ഏജൻറ്റ് ത്രൂ ആണ് നമ്മൾ ഈ ഒരു ഡിമെട്രിലൈസേഷൻ നടത്തുന്നത് ഓക്കെ സോ നമ്മളുടെ ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ഏജൻ്റ് എന്ത് ചെയ്യുന്നു ഈ ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്നും ഈ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് റെക്വസ്റ്റേഷൻ ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പിന്നീട് നമ്മുടെ കമ്പനിയിലേക്ക് സറണ്ടർ ചെയ്യുന്നു ആ കമ്പനി അത് വെച്ചിട്ടായിരിക്കും പിന്നീട് ഡീമെട്രിലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് ഓക്കെ സോ കമ്പനിയുടെ രജിസ്ട്രാറും കമ്പനിയുടെ ട്രാൻസ്ഫർ ഏജൻറ്റും എന്ത് ചെയ്യുന്നു നെസസറി വെരിഫിക്കേഷൻസ് എല്ലാം നടത്തി കഴിഞ്ഞ ശേഷം നമ്മുടെ ആ ഷെയർസിൻ്റെ ഫിസിക്കൽ ഫോം ക്യാൻസൽ ചെയ്തിട്ട് ഡിമാറ്റ് അക്കൗണ്ടിലെ ഡെപ്പോസിറ്ററിതിൽ അവർക്ക് ഇലക്ട്രോണിക് ഷെയർസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ ഈ ഒരു കൺവേഷൻ നടത്തി കഴിയുമ്പോൾ അതിൻ്റെ കൺഫർമേഷൻ നമ്മുടെ ഡെപ്പോസിറ്റിലേക്ക് കൊടുക്കുന്നു അത് പിന്നീട് നമ്മുടെ ഡെപ്പോസിറ്റി പാർട്ടിസിപ്പൻ കിട്ടുന്നു ആ പാർട്ടിസിപ്പൻ ഡെപ്പോസിറ്റീവ് പാർട്ടിസിപ്പൻ പിന്നീട് നമ്മുടെ ഇൻവെസ്റ്ററിൻ്റെ ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് അറിയിക്കുകയാണ് ഓക്കെ സോ ആ ഒരു ഇൻവെസ്റ്ററിൻ്റെ അറിയിക്കുമ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റീവ് പാർട്ടിസിപ്പൻ്റെ അടുത്താണ് ഇൻവെസ്റ്ററിൻ്റെ അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ടിലേക്ക് ആ ഒരു ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഉള്ള ഷെയർസ് വന്നിട്ടുണ്ടാവും ഓക്കെ സോ ആ രീതിയിലാണ് നമ്മളുടെ ഈ ഒരു ഡിമെറ്റിലൈസേഷൻ നടക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ആ ഡിമെറ്റലൈസേഷൻ നടക്കുന്ന സമയത്ത് അതുപോലെ അത് നടത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് ഈ ഡെപ്പോസിറ്റീവ് പാർട്ടിസിപ്പൻസിന് ഈ പറയുന്ന ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ഡെപ്പോസിറ്റീവ് പാർട്ടിസിപ്പൻ എന്ത് ചെയ്യുന്നു അതിലേക്ക് ഒരു സ്റ്റാമ്പ് അടിക്കുകയാണ് സറണ്ടർ ഫോർ ഡിമെറ്റിലൈസേഷൻ അങ്ങനെ സ്റ്റാമ്പ് അടിക്കുമ്പോഴേക്കും തന്നെ ആ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് അസാധവാണ് ചെയ്യുന്നത് അത് പിന്നീട് ഇലക്ട്രോണിക്കിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഡെപ്പോ ഡെപ്പോസിറ്ററി സിസ്റ്റം ഇതുപോലെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർ നമ്മൾ ട്രേഡിംഗ് നടത്താൻ വേണ്ടി ഫോം ചെയ്യുന്നത് നമ്മുടെ ശരിക്കും സാധാരണ ബാങ്കിങ് സിസ്റ്റം പോലെ തന്നെയാണ് എങ്ങനെയാണ് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഈ ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മുടെ ഷെയർസ് ഹോൾഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നും അതേപോലെ സിമിലർ ഡിമാറ്റ് അക്കൗണ്ടുള്ള വേറെ ഇൻവെസ്റ്റേഴ്സിന് ഈസി ആയിട്ടും ആ ഒരു അക്കൗ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അങ്ങനെയുള്ള ട്രേഡിങ്സൊക്കെ വളരെ ഈസിലി സാധ്യമാണ് ഇങ്ങനെയൊരു ഇത് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ സോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് എങ്ങനെയാണ് നമ്മുടെ ഫണ്ടിനെ സെക്യു സേഫ് ആൻഡ് സെക്യൂർ ആക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ഡെപ്പോസിറ്റ് പാർട്ടിസിപ്പൻസ് നമ്മുടെ ഈ ഡിമാറ്റ് അക്കൗണ്ട് സേഫ് ആൻഡ് സെക്യൂർ ആക്കുന്നത്